ഇന്ത്യയൊട്ടാകെ 1000-ഓളം ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ വരുന്നത് പോക്സോ കേസുകൾ ഉടൻ തന്നെ വിധി പറയാനാണ്. ഈ ഒരു സാഹചര്യത്തിൽ CPM കേരളത്തിൽ നേരിട്ടിടപെട്ട 28 പോക്സോ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതികൾ ആരംഭിക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെ ആദ്യത്തെ കേസ് CPM നേതാവിന്റെ പേരിലാണ്. CPM നേതാവ് പീഡന ശ്രമത്തിന് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ്. മുല്ലപ്പള്ളിയിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. 9-ാം ക്ലാസ് വിദ്യാർത്ഥിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിനാലാണ് CPM പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വിദ്യാർത്ഥിയെ കടന്നു പിടിക്കാൻ ശ്രമിച്ചു എന്ന പരാതിയിൽ CPM പ്രാദേശിക നേതാവും കായിക അധ്യാപകനുമായ ആളെ പോലീസ് പിടികൂടി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തെള്ളിയൂർക്കാവ് സ്വദേശി ജെയിംസിനെയാണ് കീഴായിപ്പൂർ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാൾ KSTA ജില്ലാ കമ്മിറ്റി അംഗവും CPM തെള്ളിയൂർ ലോക്കൽ കമ്മിറ്റി അംഗവുമാണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇയാളെ 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. കുട്ടിയുടെ പരാതിയെ തുടർന്ന് സ്കൂൾ അധികൃതരാണ് പോലീസിൽ ഈ വിവരം അറിയിച്ചിരിക്കുന്നത്. സ്കൂൾ അധികൃതർ പരാതി വൈകിപ്പിച്ചതായും ആക്ഷേപം ഉയരുന്നുണ്ട്. പോക്സോ കേസുകൾ തീർപ്പാക്കാൻ കേരളത്തിലുടനീളം 28 പോക്സോ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതികൾ ആരംഭിക്കാനിരിക്കെയാണ് ഇത്തരത്തിൽ ഒരു പീഡന ശ്രമം കേരളത്തിലുണ്ടായിരിക്കുന്നത് ഒരു CPM നേതാവിന്റെ ഭാഗത്തുനിന്ന്. വലിയ രീതിയിലുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ഈ കേസുകൾ തടയാനായി ഇപ്പോൾ എടുത്തിരിക്കുന്നത്. കുട്ടികളുടെ പരിരക്ഷ, അതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തം, നിലവിലുള്ള റിപ്പോർട്ടിംഗ് കൗൺസിലിംഗ് സംവിധാനങ്ങൾ, ഫലപ്രദവും സമയബന്ധിതവുമായ അന്വേഷണ പ്രക്രിയകൾ, അങ്ങനെ എല്ലാം ഉറപ്പാക്കാനുള്ള ഒരു തീരുമാനം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് CPMന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ ഇതെല്ലാം നടപ്പിലാക്കേണ്ട ഒരു പദവിയിലിരിക്കുന്ന ആൾ തന്നെ ഇത്തരത്തിൽ പീഡന കേസുകളിൽ പെടുമ്പോൾ അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. കുട്ടികളുടെ പരിപാലനം, സമയബന്ധിതമായ കേസുകൾ തീർപ്പാക്കാൻ കോടതികൾ വരികയാണ്. 28 കോടതികളോളം വരുന്നുണ്ട്. ശിക്ഷ ഉറപ്പാക്കൽ, പുനരധിവാസം മെച്ചപ്പെടുത്തൽ തുടങ്ങിയ വിവിധ മേഖലകളിൽ മാർഗനിർദ്ദേശം വരെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അക്രമത്തിനിരയാകുന്ന കുട്ടികളുടെ സംരക്ഷണവും പുനരധിവാസവും ഫലപ്രദമായ പ്രോസിക്യൂഷൻ നടപടികളും ഉറപ്പുവരുത്തുക എന്നതാണ് മാർഗനിർദ്ദേശങ്ങളുടെ ലക്ഷ്യമിടുന്നത്. അന്വേഷണം നടത്തുമ്പോൾ അക്രമത്തിൽ നിന്നും അതിജീവിച്ച കുട്ടികളിൽ നിന്നും ഒരു പ്രാവശ്യം മാത്രമേ മൊഴിയെടുക്കാവൂ എന്നുള്ള നിർദ്ദേശവും അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഈ കേസ് കൂടുതൽ മുറുകാനാണ് സാധ്യതയുള്ളത്. കാരണം നേരിട്ട് കുട്ടി തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ വെളിപ്പെടുത്തൽ നടത്തിയതും കേസ് എടുത്തിരിക്കുന്നതും. ഈ ഒരു സാഹചര്യത്തിൽ CPM നേതാവിനെതിരെ കുരുക്ക് മുറുകും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. മാത്രമല്ല ഈ ഒരു സംഭവം കേരളത്തിൽ നടപ്പിലാക്കാൻ 28 ഫാസ്റ്റ് ട്രാക്ക് കോടതികളെയാണ് സർക്കാർ നേരിട്ടിടപെട്ട് കൊണ്ടുവരുന്നത്. എന്തായാലും ഈ ഒരു സംഭവം വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.